വെള്ളത്തിന് വേദനെടുത്താലോ വിചാരിച്ചിട്ടാണ് കൗണ്ട് നമ്മളിപ്പോ നിൽക്കുന്നത് ക്ലിങ്മാൻസ് ഡോമിലാണ്. ഇതാണ് സ്മോക്കി മൗണ്ടൻസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്. നിങ്ങൾ ഇത് മിസ് ചെയ്യരുത്. സ്മോക്കി മൗണ്ടൻസിൽ വന്നാൽ ഇതാണ് ടോപ്പ് മോസ്റ്റ് പോയിന്റ്. ഇവിടുന്ന് നോക്കിയാൽ നമ്മുടെ എൻറ്റയർ അടിപൊളി വ്യൂ കാണാൻ പറ്റും. നമ്മളിപ്പോ രാവിലെ തന്നെ എണീറ്റിട്ട് ഫസ്റ്റ് അടിപൊളി വ്യൂ കാണാൻ പോവാണ്. പക്ഷേ ഈ മാസത്തെ ഒരു സുഖമുണ്ട്. ചൂടുള്ള കാറ്റ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നു. എന്റെ ബ്ലാഡറിലുള്ള വെള്ളം ഐസായി. ഇനി അവിടെ തീ വെച്ചാൽ മാത്രം മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. വളരെ ദിസ് വെരി ഗുഡ് ബോത്ത് മാസ്ക്. അവിടെ കേറി ചെന്നൊരു കടയാ. കാവേൺ എന്ന് പറഞ്ഞ കേറുന്ന കടയൊക്കെയാണോ? നമ്മളിപ്പോ പോണത് തക്കലാച്ചി കാവേൺസിലേക്കാണ്. ഇതാണ് നമ്മുടെ ട്രിപ്പിന്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇതൊരു ഗുഹയാണ്. അതിന്റെ ഉള്ളിൽ അത്ഭുതങ്ങളൊക്കെ കാണാനായിട്ടാണ് നമ്മൾ പോണത്. ഇതൊരു ടൂറാണ്. അങ്ങനെ പോവാനേ നമുക്കിവിടെ പറ്റുള്ളൂ. നമുക്ക് ഒറ്റയ്ക്ക് പോവാൻ ഇവരെ സമ്മതിക്കില്ല. അപ്പൊ ഇവിടെ ഒരു ചെറിയ ഫീസൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടൂർ ഗൈഡ്. നിങ്ങള് മുന്നിൽ നടന്നു. അപ്പൊ ഞാൻ കാണിക്കാം. എന്താ ഇതിനെ പറ്റി പറഞ്ഞേ? അവിടത്തിനുള്ള ലൈറ്റ് ഒക്കെ ഉണ്ടല്ലേ. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് കുട്ടികൾ. So opening, this is the same entrance the children used to use to come down for a while. They were content and hanging out with Tom. ഈ കാവേൺ ഏകദേശം ഒരു 30 മില്യൺ കൊല്ലം പഴക്കമുള്ളതാണെന്നാണ് പറയുന്നത്. ഇത് കണ്ടുപിടിച്ച കഥയില് ഒരു കഥ നല്ല ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഇവിടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ അവരുടെ ശ്രദ്ധയിൽപ്പെട്ട അല്ലെങ്കിൽ കണ്ടെത്തിയ ആണെന്നൊക്കെയാണ് പറയണം.
ഇതൊരു 1.5 മൈൽ നടത്തുള്ള പരിപാടിയാണ് കേട്ടോ. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഇതൊക്കെ വെള്ളം ഇങ്ങനെ തുള്ളി തുള്ളി ആയിട്ട് വന്നതല്ലേ? ഇതൊക്കെ മണ്ണല്ലേ? ഇതിന്റെ പേര് ബിഗ് റൂം എന്നാണ്. ഇതൊരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ അത്ര വലിപ്പണ്ടെന്നാണ് പറയണത്. എന്തെങ്കിലും പറയാനുണ്ടോ? പറ അതൊന്നും എന്നെ ഒന്നും കാണാനില്ല. പക്ഷെ നിങ്ങൾ ഞെട്ട് വന്നാണോ? പറ അതിനെ എന്തോ പേര് വിളിക്കും. വെർട്ടിബ്രയം ഞാൻ വിളിച്ചു ഡൈനോസോർ പറയുന്നത് ഇവിടെ നിന്ന് ഡയമെൻഷൻസും സ്പേസും പോലും നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത സ്റ്റേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ആ അറ്റം വന്ന് ഈ അറ്റം വരെ 400 ഫീറ്റാണ്. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, ഈ ഇത്രയും കാണുന്ന ഇത്രയും ജീവി സ്ട്രക്ചർ ഒരു മൗണ്ടന്റെ ഒരു മസിൽ ഫൈബർ ആണെന്ന് വിചാരിച്ചു മാത്രമാണ്. എന്തായിരിക്കും നമ്മള് കണ്ടായിരുന്നു വന്ന സമയത്ത് അവിടെ ഒരു ഗ്ലാസ് ബോർഡിന്റെ ഫ്രണ്ടിൽ നമ്പർ ഹാപ്പനിങ് ടുഡേ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം. Thank you.
കിടക്കുന്ന ഭൂമിയിലെ അത്ഭുതങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴും അത്ഭുതമാണ്. ഇതൊക്കെ എങ്ങനെയെന്ന്, നമ്മുടെ ഭൂമിയിൽ ഫുൾ ഓഫ് വണ്ടേഴ്സ് ആണ്. അത് കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമ. അപ്പം എന്തായാലും നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.